നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ചെറിയ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാൻ പറ്റിയ ചെറിയ പോട്ടുകളുണ്ടല്ലോ. ചെറിയ പോട്ടുകൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറിപ്പോലെ ഒരു 5 രൂപ ചിലവിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള പോട്ടുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇതുപോലത്തെ ഒരു കപ്പ് ആവശ്യമുണ്ട്. നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കണ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടല്ലോ, ചെറുത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ മോൾഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നല്ല അരിച്ചെടുത്ത മണൽ, നല്ല നൈസ് മണൽ, ഇതിനൊരു 2 കപ്പ് എടുക്കാം. ഇതിന് ഏകദേശം 1 കപ്പ് സിമെൻറ്റും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ 3 പോട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. 2:1 എന്ന റേഷ്യോയിലാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിത് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വെള്ളമാവരുത്, ഈ ഒരു നനവേ പാടുള്ളൂ. നമ്മൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പുട്ടിൻ്റെ പൊടിൻ്റെ ഒരു നനവ്. അപ്പോൾ ഇനി നമ്മൾ ആ കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ അടിയിലൊന്ന് പരത്തി കൊടുക്കുക. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിൽ അടിയിൽ പരത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പൊട്ടി ഗ്ലാസ്സാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് നല്ലൊന്ന് താമർത്തി കൊടുക്കാം. ഇത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് നിറച്ചു കൊടുക്കാം. ഇതുപോലൊരു കൊള്ളി എടുത്തിട്ട് ശരിക്ക് തിക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തിക്കായിട്ട് നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മളിത് ശരിക്ക് എല്ലായിടത്തും ശരിക്കും നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടകം വെച്ചിട്ട് ശരിക്കൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ശരിക്കും മെച്ചപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഗ്ലാസ് എല്ലാം ഊരിയെടുക്കാം. ഇതുപോലെ എല്ലാം ഊരിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മണലുണ്ടല്ലോ, സാധാ മണൽ ഇതിൻ്റെ അകത്തേക്ക് കുറേശ്ശെ നിറച്ചു കൊടുക്കാം. ശരിക്കും നിറച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഇതുപോലൊരു പലകയോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് എല്ലാം മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിമക്ക് വെച്ചിട്ട് ഒരു കൊള്ളി എടുത്തിട്ടൊന്ന് സൈഡിലൊക്കെ ഒന്ന് മേടി കൊടുത്തിട്ട് എല്ലാം പൊന്തിച്ചെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒരു 2 ദിവസത്തെ സെറ്റാവാനായിട്ട് മാറ്റി വെക്കുക. ഇതുപോലെ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ഇത് ഒരാഴ്ചയോടെ നമ്മളിത് ശരിക്ക് വെള്ളമൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള നമ്മളിട്ട മണലുണ്ടല്ലോ അത് ശരിക്ക് ഇതിൽ നിന്നിങ്ങനെ കുത്തിക്കളയാം. അപ്പോൾ ഇത് നമ്മൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള മണ്ണൊക്കെ ശരിക്ക് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഗ്രൗട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് ഗ്രൗട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഗ്രൗട്ടൊക്കെ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഗ്രൗട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണത്. അപ്പോൾ ഇത് നമ്മൾ ഇത് ഗ്രൗട്ടൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിനുസപ്പെടുത്തിയെടുക്കാം. അങ്ങനെ ശരിക്കും ഉരത്തി കൊടുത്തിട്ട് മിനുസപ്പെടുത്തിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇത് ശരിക്കും ഉരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ അതിന് ഞാനിവിടെ ചെയ്യണത് ഇതുപോലെ ഒരു മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ പകുതിയിൽ കറക്റ്റാക്കിയിട്ട് അങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ മാസ്കിങ് ടേപ്പ് നമ്മൾ ശരിക്കും ചുറ്റിയെടുത്ത് ഇനി നമുക്കിതിൽ നിങ്ങൾക്ക് ഏത് കളറാണോ കൊടുക്കേണ്ടത് അത് ഈ ഭാഗത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം ബ്ലാക്കും ഒരു ഭാഗം ഇതേ സിമെൻറ്റ് ഫിനിഷിലായിട്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ ഇത് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ അങ്ങോട്ട് ഊരി കളയാം. ഇപ്പോൾ കണ്ടോ അടിപൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വാർണിഷ് ഒന്ന് ഒരു കോട്ട് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ശരിക്ക് നല്ലൊരു ഫിനിഷ് വരും, നല്ലൊരു ഗ്ലൈസിങ് വരും. അതുപോലെ നമ്മൾ അടിച്ചെടുത്താണിത്, വാർണിഷ് അടിച്ചിട്ട് എടുത്താണിത്. അടിപൊളിയല്ലേ, നല്ലൊരു ഒരു ഗ്ലൈസിങ് അല്ലേ അത്. ഇപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ഓരോ പോട്ടിലും ഓരോ ഇൻഡോർ പ്ലാന്റുകൾ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സംഭവം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്ത ഇതുപോലുള്ള ചെറിയ കുഞ്ഞു പോട്ടുകൾ നമ്മളെ വീട്ടിൽ അകത്ത് ഇൻഡോർ പ്ലാന്റൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനത്തെ പോട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെറിയ പോട്ടുകൾ നിർമ്മിച്ച് ആണെങ്കിൽ ചെറിയൊരു ബിസിനസ്സായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.